എല്ലാ കൂട്ടുകാർക്കും നെഹുൽ വാദി മൂന്നാം ഭാഗത്തിലെ പന്ത്രണ്ടാമത്തെ ക്ലാസ്സിലെ കൃത്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താ മുജറദായ ഫീൽ എന്ന് പറഞ്ഞാൽ. മുജറദായ ഫീൽ എന്ന് പറഞ്ഞാൽ അതിലെ അക്ഷരങ്ങളെല്ലാം അസലിയാണ്, അടിസ്ഥാനപരമായ അക്ഷരങ്ങളാണ്. സായിദയിൽ വന്നതല്ല, അടിസ്ഥാനപരമായിട്ടുള്ള അക്ഷരങ്ങളാണ്. എങ്കിൽ അത് മുജറദായ ഫീലാണ്. അപ്പോൾ മസീദായ ഫീൽ പറഞ്ഞാലോ, അസലിയായ ഫീലിൻ്റെ കൂടെ മറ്റൊരക്ഷരം ചേർത്തുണ്ടാക്കിയ ഫീലിനെ നമ്മൾ എന്ത് പറയും? മസീദായ ഫീൽ എന്ന് പറയും. അതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അൽ ഫീലുൽ മുജറദു. എന്താ മുജറദായ ഫീൽ എന്ന് പറഞ്ഞാൽ, മാ കാനത് ജമീഉ ഹുറൂഫിഹി, എല്ലാ അക്ഷരങ്ങളും ആയാലാണ്. അസ്ലിയത്തൻ, എല്ലാ അക്ഷരങ്ങളും അസ്ലിയായ അക്ഷരങ്ങളാണെങ്കിൽ. ഫഅല, മൂന്നക്ഷരമുണ്ട്, മൂന്നും അസ്ലിയാണ്. അപ്പോൾ മസീദായ ഫീൽ പറഞ്ഞാലോ, മാ സീദ ഫീഹി, അതിൽ അധികം വന്നത്. ഹറുഫുൻ, ഒരക്ഷരമോ അവക്സറ, അതിലധികം അക്ഷരമോ. അല ഹുറൂഫിൽ അസിലി, അസിലെ അക്ഷരത്തിനേക്കാൾ ഒന്നോ രണ്ടോ അക്ഷരം അധികം വന്നാൽ അതിനെന്താ പറയുക? മസീദായ ഫീൽ എന്നാ പറയാം. ഉദാഹരണം ഫഅല, അത് മുജറദായ ഫീല. അതിൻ്റെ കൂടെ അഫ്അല എന്ന് പറഞ്ഞു, ആ അലിഫ് എന്താണ്? മസീദായി ഒന്നാണ്. ഞാൻ സുലാസിയു, മൂന്നക്ഷരമുള്ള ഫീലുകളെ. യക്കൂനു മസീദൻ ഫീഹി ഹർഫുൻ, അതിൽ മസീദായ ഒരു ഹർഫുണ്ടാകാം. ഇപ്പോൾ ഫഅല എന്നുള്ളതിൽ അഫ്അല എന്നാകാം. ഔ ഹർഫൻ, അല്ലെങ്കിൽ രണ്ട് ഹർഫുണ്ടാകാം. അല്ലെങ്കിൽ സലാസത്ത് ഹർഫ്, മൂന്ന് ഹർഫ് വരെ എന്ത് ചെയ്യാം? സായിദയ് കൊണ്ട്. അപ്പം റളിയാറിൻ്റെ ഫീലുണ്ട്. അതിന് നമ്മൾ ഇസ്തറല്ല എന്ന് പറഞ്ഞു. അലിഫ് സായിദയാണ്, സീന് സായിദയാണ്, താ സായിദയാണ്. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം.